ഫ്രണ്ട്സ് ഏവർക്കും കുഞ്ഞുമോൾ നാടൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നെയ്ബീൻ വെച്ച് ഒരു ഫിഷ് മോളിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 3 പൗണ്ട് നെയ്മീൻ തൊലി കളഞ്ഞ് മുറിച്ച് നല്ലതുപോലെ കഴുകി കുരുമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുന്നതാണ്. അരമണിക്കൂർ വെച്ചതാണ് ഇത്. കൂടാതെ സവാളയുള്ളി, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ചെറിയ ഉള്ളി, തക്കാളി ചെറുതായി അരിഞ്ഞത്, മല്ലിയില ചെറുതായി അരിഞ്ഞത്, തേങ്ങയുടെ 2 പാൽ പിഴിഞ്ഞത്, 1 പാൽ പിഴിഞ്ഞത്, ആവശ്യമായ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പുളിവെള്ളം, ഇത്രയും സാധനങ്ങൾ വെച്ചാണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വിശദവിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പാനിൽ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് മീൻ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് 2-3 മിനിറ്റ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇത് മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ഇവിടെ നമ്മുടെ മീനെല്ലാം ഫ്രൈ ചെയ്ത് റെഡിയായിട്ടുണ്ട്. ഇവിടെ പാനിൽ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാം കൂടെ ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റി എടുക്കാം. ഇവിടെ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ടൊമാറ്റോ കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ചേർത്ത് ഒന്ന് ഇളക്കണം. കൂടാതെ പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലിയും മസാലയും കൂടെ പൊടിച്ച് എടുത്തതാണിത്. അത് അതിനകത്തോട്ട് ചേർത്ത് ഇളക്കണം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിക്കും. ഇനിയും ഇതിലേക്ക് തേങ്ങയുടെ 2 പാൽ ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. ഇനിയും ഇതിലേക്ക് വിനാഗിരിക്ക് പകരം ഞാൻ പുളിവെള്ളമാണ് ചേർക്കുന്നത്. അതും കൂടെ അത് ചേർത്ത് മീൻ വറുത്തതും കൂടെ ഇട്ട് ഇളക്കി നന്നായി ഒന്ന് തിളപ്പിക്കുക. ഇവിടെ മീൻ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും 1 പാൽ കൂടെ ചേർത്ത് ഇളക്കി തീ ഓഫ് ചെയ്യുക.
ഇവിടെ നമ മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് ഇത് വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ വീണ്ടും വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം